the luckiest person in this world. ഞാൻ ആഗ്രഹിച്ചതുപോലെ, ഞാൻ സ്വപ്നം കണ്ടതുപോലെ എനിക്കൊരു ജോബ്, ഗുഡ് സാലറി, എൻ്റെ ജോബ് പ്ലേസിൽ എനിക്ക് കിട്ടുന്ന അംഗീകാരങ്ങൾ, എൻ്റെ ഹയർ അതോറിറ്റീസുള്ള ഓരോരുത്തരും എനിക്ക് തരുന്ന പരിഗണനകൾ, എല്ലാം ഞാൻ ആഗ്രഹിച്ചതുപോലെ. ശരിക്കും പറഞ്ഞാൽ ഞാൻ എൻ്റെ ജോബിൽ ശരിക്കും സാറ്റിസ്ഫൈഡ് ആണ്. എൻ്റെ എല്ലാ കാര്യങ്ങളും എനിക്ക് ഷെയർ ചെയ്യാൻ പറ്റിയ ഒരു ഫ്രണ്ട് സർക്കിൾ തന്നെ എനിക്കുണ്ട്. ജീവിതത്തിൽ എത്ര തിരക്കാണെങ്കിലും ഞങ്ങളൊരു ഞങ്ങളുടേതായ എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ ശ്രമിക്കാറുണ്ട് കേട്ടോ. എൻ്റെ ഫാമിലിയാണെങ്കിൽ തന്നെ എൻ്റെ ഏത് ആഗ്രഹങ്ങളും മനസ്സിലാക്കി അതിനെ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് എപ്പോഴും മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന കുറേ ഫാമിലി മെമ്പേഴ്സ് ആട്ടോ ഉള്ളത്. എൻ്റെ വീട്ടിലെ ഓരോ മെമ്പേഴ്സും ഞാൻ എപ്പോഴും എൻജോയ് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കുന്നത്. എൻ്റെ ലൈഫ് ഇതാണ്. ഞാൻ ആഗ്രഹിച്ച പോലെ ഗുഡ് ജോബ്, ഗുഡ് സാലറി, ഒത്തിരി ഫ്രണ്ട്സ്, ഇതെല്ലാം എൻ്റെ ലൈഫിലുണ്ട്. സോ ഐ എം വെരി ഹാപ്പി. ബട്ട് ഐ എം നോട്ട് സാറ്റിസ്ഫൈഡ് ഇൻ മൈ ലൈഫ്. ഇതൊക്കെ ശരിക്കും ഒരു പുറമോടി മാത്രമാണ്. എനിക്ക് എൻ്റെ ലൈഫ് ശരിക്കും ഒന്ന് എൻജോയ് ചെയ്യും പോലും പറ്റുന്നില്ല. സോ ഐ എം നോട്ട് ഹാപ്പി. ഞാൻ ആഗ്രഹിച്ച പോലത്തെ ഒരു ജോബ് ആണെങ്കിൽ പോലും അതിൻ്റെ സ്ട്രെസ് സ്ട്രെയിനും എന്നെ അങ്ങ് വല്ലാതെ തളർത്തിക്കളയുക. എത്ര ആത്മാർത്ഥതയോടു കൂടി എന്ത് ചെയ്താലും മേലധികാരികളിൽ നിന്ന് ഒരു പരിഗണന പോലും കിട്ടാതെ വരുമ്പോൾ ജീവിതത്തിലുണ്ടാകുന്ന ആ വിഷമം, ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഈ ജോലി എനിക്ക് തന്നെ മടുത്തു തുടങ്ങുക. ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ എല്ലാവരുടെയും ജീവിതത്തിൽ മനസ്സ് തുറന്നൊന്ന് സംസാരിക്കാനെങ്കിലും ആരെങ്കിലുമൊക്കെ ഉണ്ടാവും. പക്ഷെ എൻ്റെ കാര്യത്തിൽ എനിക്ക് അങ്ങനെ പറയാൻ, മനസ്സ് തുറന്നൊന്ന് സംസാരിക്കാൻ പോലും ഒരു നല്ല ഫ്രണ്ടില്ല. ചുമ്മാ എന്തൊക്കെയോ ആലോചിച്ചു കൂട്ടി ഇങ്ങനെ സമയം തള്ളി നിൽക്കുന്ന ഇപ്പോഴത്തെ എൻ്റെ ശീലം. വീട്ടിലാണെങ്കിലും ഏതാണ്ട് ഒറ്റപ്പെട്ട അവസ്ഥ തന്നെയാണ്. എന്നെ മനസ്സിലാക്കാനോ എൻ്റെ ആഗ്രഹങ്ങൾ എന്താണെന്ന് കേൾക്കാൻ പോലും ആരും തയ്യാറാവുന്നില്ല. ആത്മാർത്ഥമായിട്ട് പറയുകയാണെങ്കിൽ ഇത് തന്നെ എൻ്റെ റിയൽ ലൈഫ്. നീ പറഞ്ഞ കാര്യങ്ങളൊക്കെ എനിക്ക് നന്നായിട്ട് മനസ്സിലായി. ഇതൊന്നും അത്ര വലിയ കാര്യമുള്ള കാര്യങ്ങളല്ലേ. പക്ഷേ നമുക്കറിയാം നമ്മുടെ ചുറ്റുമുള്ള പലർക്കും ഈ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായിരിക്കും. അവരെല്ലാവരും എന്നെ ചെയ്യുന്നതെന്നറിയോ, എല്ലാം മനസ്സിൽ തന്നെ സൂക്ഷിച്ചു വെക്കും. ആരോടൊന്നും ഷെയർ ചെയ്യാതെ ഇങ്ങനെ മനസ്സിലിട്ട് നീറി നീറി. പലരായിട്ട് നമ്മളൊരു സൈക്യാട്രിസ്റ്റിനെയോ അല്ലെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റിനെയോ കണ്ടു കഴിഞ്ഞാൽ അവരുടെയിൽ ഇതിനുള്ള സൊല്യൂഷൻസ് ഒക്കെ ഉണ്ട്. നീ ഇപ്പൊ പറഞ്ഞ പോലെ ഒരു ഡോക്ടറെ പോയി ഞാൻ കണ്ടു കഴിഞ്ഞാൽ നാളെ സമൂഹം എന്നെ ഏത് കണ്ണില്ല കാണുന്നത്? എടി, ഈ കാഴ്ചപ്പാടല്ലേ മാറണ്ടേ. നിനക്കൊരു ജലദോഷം, പനി, ചുമ, അങ്ങനെ എന്തെങ്കിലും അസുഖമാണെങ്കിൽ നീ ഡോക്ടറിന്റെ അടുത്ത് പോകാൻ എന്തെങ്കിലും മടി പറയോ? ഇല്ലല്ലോ. അതുപോലെയൊക്കെ തന്നെ ഇതേ ഉള്ളൂ. നമുക്ക് മനസ്സിനൊരു പ്രശ്നം വരുമ്പോൾ അതിങ്ങനെ മനസ്സിലിട്ടിട്ട് അതൊരു കോംപ്ലിക്കേഷൻ ആക്കുന്നതിൽ നല്ലതല്ലേ ആദ്യമേ അതിൻ്റെ സൊല്യൂഷന് വേണ്ടി ഒരു ഡോക്ടറിന്റെ അടുത്ത് പോകുന്നത്? ലോകത്ത് മാനസിക രോഗത്തിന് അടിമപ്പെട്ടവർ മാത്രമല്ലടി സൈക്യാട്രിസ്റ്റിനും സൈക്കോളജിസ്റ്റിന്റെ ഒക്കെ സഹായം തേടുന്നത്. ഈ ഒരു തെറ്റാരനെയാണ് മാറേണ്ടത്. ശരിക്കും ഇപ്പൊ ഇത്രയും കാര്യങ്ങൾ നീ എന്നോട് ഷെയർ ചെയ്തപ്പോ നല്ലൊരു റിലീഫ് നിനക്ക് തോന്നുന്നില്ലേ?